കവിത ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ ഡെലിക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹദ. ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ? ഷഹദ, ഇപ്രാവശ്യം എന്തായാലും നാലെ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞിട്ട് പ്രൈസ് വിൻ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസിലെ തന്നെയാണ് ഷഹദ ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത്? ഹലോ, ഓപ്ഷൻസ് ഉണ്ട്: സൂറത്ത് തൗബ, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് നംല്. സൂറത്ത് നംല്. ഉറപ്പിച്ചു പറയൂ ഷഹദ. ഷഹദ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ആരാ പറഞ്ഞു തരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ജമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര്? ജമൂദ്. ക്ലൂ ഉണ്ട്. ഹലോ, ക്ലൂ ഉണ്ട്. ഒട്ടകവുമായി ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിന് ബന്ധമുണ്ട്. ഹലോ, വേഗം ഉത്തരം പറയൂ. ഉറപ്പിച്ചു പറയൂ ഷഹദ. കറക്റ്റ് ആൻസർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ സിലേനെ ചോദിക്കുന്നത്, അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് അസ്ഹാബ് യുദ്ധത്തിൽ? ഹലോ, വേഗം പറയൂ ഷഹദ. ഹലോ, വേഗം പറയൂ, ടൈം പോയിക്കൊണ്ടിരിക്കാണ്. അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അസ്ഹാബ് യുദ്ധത്തിന് ഹന്ദക് യുദ്ധം എന്നും പറയും. സ്വഹാബി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയാണ്. വേഗം ഉത്തരം പറയൂ. ഉത്തരം തെറ്റായി പോയല്ലോ ഷഹദ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റ് ആൻസർ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വീണ്ടും വിളിക്ക ഷഹദ, വിളിച്ചതിൽ സന്തോഷം. മാസലാമ. ഇപ്പൊ വിളിച്ചത് മണ്ണാർക്കാട് നിന്ന് ഷഹദയായിരുന്നു. ഷഹദ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്രാവശ്യവും ഷഹദാക്ക് നമ്മുടെ പ്രോഗ്രാം വിൻ ചെയ്യാൻ സാധിച്ചില്ല. ഷഹദയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിടങ്ങ് കുഴിക്കുക എന്ന് ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദ്യം. സൽമാനുൽ ഫാരിസി ആയിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സിനാൻ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആറാമത്തെ തവണയാണ് വിളിക്കുന്നത്. ഹലോ സിനാൻ, വളയമൂച്ചിയിൽ നിന്നല്ലേ വിളിക്കുന്നത്? സിനാൻ വളയമൂച്ചിയിൽ നിന്നുമല്ലേ വിളിക്കുന്നത്? സിനാൻ ഏതാ സ്ഥലം?
ഇതിനു മുമ്പ് സിനാൻ എന്ന പേരുള്ള ഒരു കുട്ടി വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ വോയിസ് ആയിട്ട് സിനാന് നല്ല സാമ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിനാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹലോ സിനാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സിനാൻ എത്രയിലാ പഠിക്കുന്നത്? സിനാൻ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നത് മദ്രസയില്? ഇനി എടുക്കോ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവൂലേ? സിനാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? നമ്മുടെ പ്രോഗ്രാമിന് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യന് മൂന്ന് ഓപ്ഷൻ നൽകുന്നുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു ക്ലൂ നൽകുന്നുണ്ട്, മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസും ക്ലൂ ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ജഅഫറിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? ഹലോ, ജഅഫറിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? ഹലോ സിനാൻ, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഓപ്ഷൻസ് പറയാണ്. മൂത്തത്തെ യുദ്ധം, യമാമ യുദ്ധം, ഹന്തക്ക യുദ്ധം. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയല്ലോ സിനാൻ. കറക്റ്റ് ആൻസർ മൂത്തത്തെ എന്നായിരുന്നു. സാരമില്ല സിനാൻ, വീണ്ടും വിളിക്കാം, വിളിച്ചതിൽ സന്തോഷം. ഇപ്പൊ വിളിച്ചത് സിനാൻ ആയിരുന്നു. സിനാന് ഫസ്റ്റ് ക്വസ്റ്റ്യന് തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. സിനാനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജഅഫറിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് യുദ്ധത്തിലാണ്? മൂത്തത്തെ യുദ്ധമാണ് കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റൂഫിന. റൂഫിന എവിടുന്ന് വിളിക്കുന്നു? റൂഫിന ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ? റൂഫിന, ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയത് എത്ര വർഷമാണ്? ഹലോ, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മൂന്ന് വർഷം, ഓപ്ഷൻ ബി അഞ്ച് വർഷം, ഓപ്ഷൻ സി ഏഴ് വർഷം. ഹലോ റൂഫിന, വേഗം പറയൂ. ഹലോ, വേഗം പറയൂ, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ചോ? തെറ്റായ ഉത്തരാണ് റുഫിന, മൂന്ന് വർഷമാണ് കറക്റ്റ് ആൻസർ. സാറല്ലേ റുഫിന, വീണ്ടും വിളിക്കുമ്പോ എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. മനസ്സിലാവും. ഇപ്പൊ വിളിച്ചത് റൂഫിനെ ആയിരുന്നു, മണ്ണാർക്കാടിൽ നിന്നും. റൂഫിനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വിളിച്ചിരുന്നു. റൂഫിനൊക്കെ ഇപ്രാവശ്യവും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. റൂഫിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയ വർഷം എത്രയാണ്? മൂന്ന് വർഷമാണ് കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷമീമ. എന്ത് ചെയ്യുന്നു? ഷമീമ എവിടുന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഷമീമ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഷമീമയുടെ വീട്ടിലാണോ ഇപ്പോ? വീട്ടിലാണ്. ആൻസർ പറഞ്ഞു തരാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ?
അവരോടൊക്കെ ചോദിച്ചിട്ട് ആൻസർ പറയാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചന തരുന്ന സൂറത്ത് ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സൂറത്ത് നസർ, ഓപ്ഷൻ ബി സൂറത്ത് തകാസർ, ഓപ്ഷൻ സി സൂറത്ത് ഇഖ്ലാസ്. ഓപ്ഷൻ എ സൂറത്ത് നസർ ആണ്. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ്. ഷമീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തഹജ്ജുദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? തഹജ്ജുദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്, സോറി ക്ലൂ ഉണ്ട്, ഒരു രണ്ടക്ക സംഖ്യയാണ്. തഹജ്ജുദ് എന്ന പദം, വേഗം പറയൂ ഷമീമ. കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? കറക്റ്റ് ആൻസർ ആണ്, ലക്ക് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ആൻസർ പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഒന്നിക്കുന്ന പിതാമഹൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഒന്നിക്കുന്ന പിതാമഹൻ ആരാണ്? അതായത് മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഏത് പിതാമഹനിലേക്കാണ് ചെന്നെത്തുന്നത്? ഏതാണ്? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉറപ്പിച്ചു പറയൂ. ഹലോ, കറക്റ്റ് ആൻസർ ആണ്. ആരാ പറഞ്ഞത് ആൻസർ? ആ താത്താനോട് നന്ദി പറഞ്ഞോളൂ, കറക്റ്റ് ആൻസർ ആണ്. നമ്മളെ ഫൈനൽ ക്വസ്റ്റ്യനിൽ കടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈസിൽ തന്നെയാണ് ചോദിക്കുന്നത്, ഈസില ചോദിക്കാം. ഇതിൽ പ്രൈസ് വിന്നിയാണെങ്കിൽ ആദ്യത്തെ വിന്നറായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, സോറി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, സോറി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാതകൻ ആരാണ്? ഘാതകൻ ആരാണ്? വേഗം പറയൂ, ക്ലൂ ഒന്നും തരാൻ പറ്റൂല. ഇത് നമ്മുടെ വിന്നിങ് സ്റ്റേജ് ആണ്, നമ്മുടെ പ്രൈസ് വിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹലോ, വേഗം പറയൂ ഷമീമ. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ആരാണ്? ഉറപ്പിച്ചോ? ഉത്തരം തെറ്റായി പോയി. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആയിരുന്നു കറക്റ്റ് ആൻസർ. സാരെല്ലാം വീണ്ടും വിളിക്കാം, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നാലാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, മാസലാമ. ഇപ്പൊ വിളിച്ചത് ഷമീമയായിരുന്നു, മണ്ണാർക്കാട് നിന്നും. ഷമീമത്തക്ക് മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റി, നാലാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ഇനി വിളിക്കുമ്പോ എന്തായാലും നമ്മുടെ പ്രൈസ് വിൻ ചെയ്യണം.
ആഭരണ പ്രേമികൾക്കിനി ആഘോഷത്തിന്റെ നാളുകൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ. കവിതയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ, മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കിയുടെ സിയാസ് ആഡംബര കാർ സ്വന്തമാക്കാം. കൂടാതെ 6 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടിവി, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. കവിത സന്ദർശിക്കൂ, ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഒറ്റപ്പാലം, വളാഞ്ചേരി, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റൂഫിന, ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ? റൂഫിന, ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ പ്രൈസ് വിൻ ചെയ്യണം. അടുത്ത ആരെങ്കിലും ആൻസർ പറഞ്ഞു തരാനുണ്ടോ? ഉമ്മയോട് ചോദിച്ചിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മുസ്ലിം നാവികസേനയുടെ ഉത്ഭവം ആരുടെ കാലത്താണ്? മുസ്ലിം നാവികസേനയുടെ ഉത്ഭവം ആരുടെ കാലത്താണ്? ഓപ്ഷൻസ് ഉണ്ട്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ബദർ യുദ്ധം നടന്ന വർഷം ഏത്? ഹലോ, ഉറപ്പിച്ചോ? ക്ലൂ ഒക്കെ ഉണ്ട്, ക്ലൂ പറയണോ? ഒരു ഇരട്ട സംഖ്യയാണ്. കറക്റ്റ് ആൻസർ ആണ് റൂഫിയ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഗിഫാർ ഗോത്രത്തെ ഒന്നടങ്കം മുസ്ലിങ്ങളാക്കി മാറ്റിയ സ്വഹാബി ആരായിരുന്നു? ഗിഫാർ ഗോത്രത്തെ ഒന്നടങ്കം മുസ്ലിങ്ങളാക്കി മാറ്റിയ സ്വഹാബി ആരായിരുന്നു? ആ വ്യക്തിയുടെ പേര്. ഹലോ, ക്ലൂവും ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഗോത്രത്തിന്റെ പേര് ഗിഫാർ എന്നാണ്. ആ ഗോത്രത്തിലെ എല്ലാവരെയും മുസ്ലിങ്ങളാക്കി മാറ്റിയ സ്വഹാബിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. വേഗം പറയൂ റൂഫിന. ഹലോ, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, വേഗം പറയൂ. ഹലോ, വേഗം പറയൂ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ റൂഫിന, വേഗം പറയൂ, ഞാൻ പറയട്ടെ? വേഗം പറയൂ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നാണ് കറക്റ്റ് ഉത്തരം. സാരമില്ല റൂഫിന, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമ്മുടെ പ്രൈസ് വിൻ ചെയ്യണം. വിളിച്ചതിൽ സന്തോഷം, മാസലാമ. ഇപ്പൊ വിളിച്ചത് റൂഫിനെ ആയിരുന്നു. റൂഫിനെ ഇതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട്. റൂഫിനൊക്ക് മൂന്നാമത്തെ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. റൂഫിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗിഫാർ ഗോത്രത്തെ ഒന്നടകം മുസ്ലിങ്ങളാക്കി മാറ്റിയ സ്വഹാബി ആരായിരുന്നു? അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റജീന. റജീനത്തെ എവിടുന്ന് വിളിക്കുന്നു? പാകിസ്ഥാൻ.
ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ? റജീനത്ത വീട്ടിൽ ആരൊക്കെയുണ്ട്? മോന് പഠിക്കാണോ? എത്രയിലാ പഠിക്കുന്നത്? റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാണോ? എങ്ങനെയുണ്ടാ എക്സാം ഒക്കെ? ഇത്ത അടുത്താണെങ്കിലും ആൻസർ പറഞ്ഞു തരാനുണ്ടോ? ആ എളുപ്പല്ല, എന്നെ ചോദിക്കണേ ഇത്ത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിവാഹം കഴിക്കാത്ത നബി ആരാണ്? ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഈസാ നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, അലിയസ നബി അലൈഹിസ്സലാം. കറക്റ്റ് ആൻസർ ആണ്. ഇത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കുൽ എന്ന് തുടങ്ങുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ട്? കുൽ, നിങ്ങൾ പറയുക എന്ന അർത്ഥമുള്ള, അതായത് കുൽ എന്ന് തുടങ്ങുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ട്? വേഗം പറയട്ടോ. വേഗം പറയട്ടാ. ഹലോ, വേഗം പറയൂ. കുൽ എന്ന പദം എത്ര പ്രാവശ്യം, കുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ട്? എത്ര പദങ്ങളാണ്? വേറെ ക്ലൂ, ഒരു ഒറ്റ സംഖ്യയാണ്. ഹലോ, എന്താണ് പറഞ്ഞത്? വേഗം പറയൂ. ഉത്തരം തെറ്റിപ്പോയി. അഞ്ചാണ് കറക്റ്റ് ആൻസർ. അഞ്ചാണ് കറക്റ്റ് ആൻസർ. സാറല്ലെത്താ വീണ്ടും വിളിക്കാം. ഇപ്പൊ വിളിച്ചത് പാണിക്കാട് നിന്നും റജിനത്തെയായിരുന്നു. ഇത്താക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ഇത്താണ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കുൽ എന്ന് തുടങ്ങുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ട്? അഞ്ച് അധ്യായങ്ങളാണ് ഖുർആനിൽ ഉള്ളത്. നമ്മളെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, ആരാണ് വിളിക്കുന്നത്? ആരിഫ എന്ത് ചെയ്യുന്നു? ആരിഫ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരിഫ, നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പങ്കെടുത്ത യുദ്ധം ഏത്? ഓപ്ഷൻ എ തബൂക്ക് യുദ്ധം, ഓപ്ഷൻ ബി യമാമ യുദ്ധം, ഓപ്ഷൻ സി ഹുനൈൻ യുദ്ധം. യമാമേ? അയ്യോ, ഇത് ഓർപ്പിച്ചോ? ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ പറയൂ. ഉറപ്പിച്ചിട്ട് ഓപ്ഷൻ എ തബൂക്ക് യുദ്ധം, ഓപ്ഷൻ ബി യമാമ യുദ്ധം, ഓപ്ഷൻ സി ഹുനൈൻ യുദ്ധം. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത
സ്വഹാബി വനിത ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ഉറപ്പിച്ചോ? ആ കറക്റ്റ് ആൻസർ ആണ്. ആ നെക്സ്റ്റ് ചോദ്യം വെച്ചിട്ടെ. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസും ക്ലൂ ഒന്നും ഇല്ല. ചോദിച്ചോട്ടെ. കുറേശികൾ പ്രഖ്യാപിച്ച സമ്മാനം മോഹിച്ച് നബിയെ വധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുതിരപ്പടയാളിയുടെ പേര് എന്ത്? ഹലോ, കുറേശികൾ പ്രഖ്യാപിച്ച ധനം മോഹിച്ച് നബിയെ വധിക്കാൻ പുറപ്പെട്ട കുതിരപ്പടയാളിയുടെ പേര് എന്ത്? ഹലോ, എന്ത്? ഉറപ്പിച്ചോ? അയ്യോ, ഇത്ത ഉത്തരം തെറ്റായി പോയി. കറക്റ്റ് ആൻസർ സുഹാഖത്തുബുരു മാലിക് എന്നായിരുന്നു. സാറിനെത്താ വീണ്ടും വിളിക്കാം. വിളിച്ചതിൽ സന്തോഷം. മാസ്ലാമ. ഇപ്പൊ വിളിച്ചത് ആരിഫത്തെ ആയിരുന്നു. ഇതാക്ക് ഫസ്റ്റ് ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയില്ല. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ നാളെ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.